ഒരു വെറൈറ്റി ഫിഷ് തവ ഫ്രൈഡ് റെസിപ്പി ഷെയർ ചെയ്യാട്ടോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ വറ്റൽ മുളക്, പെരിഞ്ചീരകം, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, കറിവേപ്പില, ഇത്ര സാധനങ്ങളെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത് ഈ മസാല നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ മസാല പിടിക്കാൻ വെക്കണം. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മീന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേറൊരു ഗ്രേവി ഉണ്ടാക്കണം. അതിന് വേണ്ടി സവാള, പച്ചമുളക്, ഇഞ്ചി, നേരത്തെ മസാല, പിന്നെ കുറച്ച് പുളിവെള്ളം, ഇത്ര സാധനങ്ങൾ വേണം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോൾ സവാള ഇട്ട് വഴറ്റി, നല്ലോണം വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റി, അതും വഴന്ന് കഴിയുമ്പോഴേക്കും ഈ മസാല പൊടിച്ചായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ച് ഉപ്പും നീക്കി ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് ഒരു ഗ്രേവി തയ്യാറാക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മീൻ വറുക്കാൻ വെച്ച പാനിൽ നിന്ന് ആ വറുത്ത മീനൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതേ പാനിലേക്ക് ഈ മസാല ചേർത്ത് ഒന്ന് വഴറ്റണം. അതൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില അതിൻ്റെ മേലേക്കിട്ട് ഒന്ന് കൂടി ഒന്ന് വഴറ്റി അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ആ പാനിലേക്ക് വെച്ച് ഈ മസാല ആ മീനിൻ്റെ മേലേക്ക് നല്ലോണം ഒന്ന് പൊതിഞ്ഞു കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് അടച്ചത് 5 മിനിറ്റ് വേവിക്കണം. അതിനുശേഷം ഇതൊന്ന് ചിരിച്ചിടണം. രണ്ട് സൈഡിലും മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലോണം പിടിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ഫിഷ് തവ ഫ്രൈ റെഡി. ഇത് നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്തോ ചെയ്യാതെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ.